പുള്ളി അവിടെ ചെന്ന് ഡ്രഗ് അഡിക്റ്റായി അവിടെ പഠിത്തമൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു വന്നു അപ്പോൾ അച്ഛനമ്മമാരെ സ്വത്തുക്കളെല്ലാം മകളുടെ പേർക്ക് എഴുതി വെച്ചു അപ്സ്റ്റെയറിൽ മുറിയില്ലാതിരിക്കുന്നു ഇയാൾക്കുള്ള ആഹാരം കെട്ടി പൊക്കി കൊടുക്കുകയായിരുന്നു പാത്രം ഇയാൾ തിരിച്ച് കെട്ടി ഇറക്കും അപ്പം നിങ്ങളെ ആരോ കൊല്ലാനിട്ട് ഓടിക്കുന്നത് പോലെയാണ് സ്വപ്നം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സൂക്ഷിക്കണം മകൾ മദ്രാസിലാണ് മകൾ ഫോണിൽ വിളിച്ച് പറഞ്ഞത് അച്ഛൻ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടാണ് ഉണർന്നത് അച്ഛനെ ആരോ കൊല്ലാനിട്ട് ഓടിക്കുന്നു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അൽ അമീൻ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചാമാർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അതുപോലെ തന്നെ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞാനും അഖിൽ ബ്രോയും. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയുടെ വീട്ടിന്റെ മുൻപിലാണ്. ഓക്കെ ഗൈസ്, ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ ഗൈസ്, ഒട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പലരും എന്നോട് ചോദിച്ചതും അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുള്ളതുമായ ഒരുപാട് ക്വസ്റ്റ്യനുകൾ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാർ, ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരാഴ്ച മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് സാറിൻ്റെ സംസാരിക്കാനുള്ളത്. അതായത്, ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടായിരുന്നു. ഇദ്ദേഹം മരണപ്പെടുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി, എൻ്റെ ഒരു സുഹൃത്ത് മുഖേന റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി വരികയും ആ ഒരു ഫോൺ ഞാനാണെങ്കിൽ അന്ന് രാത്രിയായിരുന്നു, ഏതാണ്ട് ഒരു 9 മണി 10 മണി സമയമായി കാണും. പുള്ളിക്കാരൻ വന്നു, ഫുള്ള് മഴ നനഞ്ഞാണ് വന്നത്. റെയിൻകോട്ട് പോലും ഇല്ലാതെ മഴ നനഞ്ഞ് ഫുള്ള് ഭയങ്കരമായിട്ട് തണുത്ത് വിറച്ചൊക്കെയാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇന്നെന്തായാലും ഇവിടെ നില്ല്, എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കേട്ടില്ല, കാര്യം രാവിലെ ജോലിക്ക് പോകണമെന്നുള്ള ഇത് കൊണ്ട് കേട്ടില്ല. അങ്ങനെ പുള്ളി അന്ന് റിപ്പയർ ചെയ്ത് പോവുകയും, പക്ഷേ ഇദ്ദേഹം മരണപ്പെടാൻ പോവുകയാണെന്നുള്ള ഒരു മനസ്സിൽ എൻ്റെ മനസ്സിൽ തോന്നുകയും പലതരത്തിലുള്ള, അതായത് ഇദ്ദേഹം ആ ഒരു സ്ഥലത്ത്, ഞാനും ഇദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിന്ന സ്ഥലത്താണെങ്കിൽ ഈ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പം ഇദ്ദേഹവും ഞാനിവിടെ സംസാരിച്ച ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ വരികയും അങ്ങനെയൊക്കെ വരുമെന്നൊക്കെ ചിന്തിച്ച് ധൃതിപ്പെട്ടാണെങ്കിൽ അന്ന് വഴി വഴക്ക് എടുത്തുകൊണ്ട് പോയി തിരിച്ച്. പക്ഷെ വഴിയെ മധ്യേ ഇവിടെ ചെന്ന സമയത്ത് ചെറിയ രീതിയിൽ എന്തോ കട്ടെല്ലാം കണ്ട ചാടി മറിഞ്ഞു വീഴാൻ പോയതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നൊന്നും സംഭവിക്കാതെ ഭാഗ്യവശാൽ അന്ന് വീട്ടിലെത്തി. പക്ഷേ 3 ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തിനാണെങ്കിൽ ഇങ്ങനെ ഞാൻ അറിയുകയാണ് ഇദ്ദേഹം മരണപ്പെട്ടെന്ന്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു, ജോലിക്ക് പോയ വഴി മധ്യ ഇദ്ദേഹം മരണപ്പെട്ടു, ബൈക്ക് ആക്സിഡൻറ്റിലാണ് മരണപ്പെട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇദ്ദേഹം 3 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നതിന് ശേഷം അന്ന് മുതൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇയാൾ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നൽ, പല പല സൂചനകളും എൻ്റെ മനസ്സിലിങ്ങനെ വരണതുപോലെ സംഭവിച്ചു. ഇതിനു മുമ്പും പലരും ഇങ്ങനെ മരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇയാൾ മരണപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള ഒരു വീട്, ഒരു സ്ത്രീയാണെങ്കിൽ വിവാഹം കഴിച്ചിട്ട് അവർക്ക് മക്കളൊന്നുമില്ല. അപ്പം ഒരുപാട് നാൾ കൊണ്ട് അവർ മക്കളൊന്നും ഇല്ലാതെ ഇരിക്കണം. അപ്പം അവർ വീടിൻ്റെ അടുത്തൊരു കിൻഡർ ഗാർഡൻ വരാൻ പോകുന്നു എന്നാണ് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു. അപ്പോൾ കിൻഡർ ഗാർഡൻ വന്നാൽ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നത് കണ്ട് ഇവർക്കത് വിഷമമാവും എന്നുള്ളൊരു തോന്നലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ അത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു സ്ഥലത്തൊരു കിൻഡർ ഗാർഡൻ അവരുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കിൻഡർ ഗാർഡൻ വരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സാർ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള സൂചനകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. തങ്ങളുടെ അനുഭവങ്ങൾ സാധാരണ പ്രിമോണിഷൻ എന്നാണ് പറയുന്നത്. പാരാസൈക്കോളജിയിൽ ഇതിന് പ്രീകോഗ്നിഷൻ എന്ന് പറയും. ESP 3 തരത്തിലുണ്ട്: ടെലിപ്പതി, ക്ലാർവോയൻസ്, പ്രീകോഗ്നിഷൻ. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനാണ് പ്രീകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഇത് ചിലർക്ക് സ്വപ്നം വഴിയാണ് നടക്കുന്നത്, ചിലർക്ക് ഇൻഡ്യൂഷൻ വഴി ആയിരിക്കും ഈ അറിവ് കിട്ടുന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഇവിടെ ഒരു സുഹൃത്ത് വന്നു. ആ സുഹൃത്തിനുണ്ടായ ഒരു
അനുഭവം പറയാം. സുഹൃത്ത് പതിവ് പോലെ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ നിങ്ങളെ ആരോ കൊല്ലാനിട്ട് ഓടിക്കുന്നത് പോലെയാണ് സ്വപ്നം, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞ്, ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒരിടത്തും പോകുന്നില്ലല്ലോ, ഞാൻ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരും, ഞാൻ വേറെ അങ്ങും പോകുന്നില്ല. അപ്പോൾ ഇയാൾ കാറിൽ ഇങ്ങനെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ മകളുടെ ഫോൺ വന്നു. മകൾ മദ്രാസിലാണ്. മകൾ ഫോണിൽ വിളിച്ച് പറഞ്ഞത്, അച്ഛ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടാണ് ഉണർന്നത്, അച്ഛനെ ആരോ കൊല്ലാനിട്ട് ഓടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ഭാര്യയ്ക്കും മകൾക്കും ഒരേ സ്വപ്നം, ഇന്ന് എന്നെ ഇന്ന് ആരെങ്കിലും കൊല്ലാനിട്ട് ഓടിക്കും. അപ്പോൾ ഇയാൾ വളരെ സൂക്ഷിച്ച് കാറ് പാർക്ക് ചെയ്ത് ഇയാളാണ് ഓഫീസിൽ ആദ്യം പോകുന്നത്. ഓഫീസിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ, ഇത് സിറ്റിയുടെ നടുവിലാണ് ഇയാളുടെ ഓഫീസ്, ഒരു കീരി ഇയാളുടെ നേർക്ക് ഓടി വരുന്നു. അപ്പോൾ കീരി ഓടി വരുന്നത് തന്നെ കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി എന്തോ കുഴപ്പമാണ്. കാരണം കീരി സാധാരണ ആരുടെയും നേരെ ഓടി വരാറില്ല, ഇത് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഭാവമാണ്. അപ്പോൾ ഇയാൾ ഓടി കീരി പുറകെ ഓടി. അപ്പോൾ ഇയാൾ വട്ടത്തിൽ ഓടി കീരി ഇയാളായിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഇയാൾ എവിടെയോ പൊക്കമുള്ള സ്ഥലത്ത് കയറി നിന്ന് ആരെയൊക്കെ വിളിച്ചു, എല്ലാവരും കൂടെ വന്ന് കീരിയെ പിടിച്ചു. അപ്പോൾ ഇയാൾ ഉടനെ ഒരു മൃഗ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. മൃഗ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞ്, കീരിക്ക് പേയാണ്, ഇത് ഹൈഡ്രോഫോബിയ. അപ്പോൾ ഇത് വലിയൊരു ബഹളമൊക്കെ ഉണ്ടായിട്ടാണ് ഇത്. എന്നിട്ട് അവർ കീരിയെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് കുഴിച്ചു മൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പേ പിടിച്ച കീരിയാണ്, അതുകൊണ്ട് ഇതിനെ ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ കടിക്കും. അപ്പോൾ ഇയാളുടെ ഭാര്യയ്ക്കും മകൾക്കും പ്രിമോണിസ്റ്ററി ഡ്രീമാണ് ഉണ്ടായത്, സ്വപ്നം. അപ്പോൾ തങ്ങൾക്ക് ഈ ഇത് ഇൻഡ്യൂഷൻ വഴിയാണ് കിട്ടുന്നത്. പിന്നെ ഇതിന് ഒരു പ്രത്യേകത, ചിലർക്ക് ഈ അപകട സംഭവങ്ങൾ മാത്രമാണ് ഈ പ്രിമോണിഷൻ മൂലം കിട്ടുന്നത്. പക്ഷേ തങ്ങൾക്ക് അങ്ങനെയല്ല, ഒരു സുഹൃത്തിൻ്റെ മരണമാണ് തങ്ങൾക്ക് മുൻകൂട്ടി തോന്നലായിട്ട് വന്നത്. വന്ന് ഒരു സ്ത്രീയുടെ വീടിൻ്റെ അടുത്ത് ഒരു കിൻഡർ ഗാർട്ടൻ വരുന്നതാണ്. അപ്പം തങ്ങളെ ഒരു മിസലേനിയസ് കാറ്റഗറിയാണ്. തങ്ങൾക്ക് ഇൻഡ്യൂഷൻ വഴി കിട്ടുന്നത് ചിലപ്പോൾ ദുരന്തമായിരിക്കാം, ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം. അപ്പോൾ തങ്ങൾക്ക് ഇങ്ങനെ രണ്ടനുഭവം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ അനുഭവങ്ങളും ഉണ്ടായിക്കാണും, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകും. കാരണം ഇത് ഉള്ളവർക്ക് ഇത് സാധാരണയായിട്ടുണ്ടാകും. അപ്പോൾ തങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് അതിന് വല്ല പാറ്റേണും ഉണ്ടോ എന്നൊക്കെ നമുക്ക് പഠിക്കാവുന്നു. അതുപോലെ തന്നെ സാർ, അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്ന വ്യക്തി കോമ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഒരു 15 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. പക്ഷേ ഈ 15 വർഷം അദ്ദേഹത്തിൻ്റെ മൈൻഡ് എവിടെ ഇരിക്കും? അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെയാണ് കോമയിൽ കിടക്കുമ്പോൾ. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാണാൻ സ്വപ്നങ്ങളൊക്കെ കാണാൻ സാധിക്കുമോ? അത് ഏത് ലെവൽ കോമയാണെന്നുള്ളത് പോലെ ആയിരിക്കും. ഇപ്പോൾ ഡീപ്പ് ലെവൽ കോമയാണെങ്കിൽ അദ്ദേഹം ഡീപ്പ് സ്ലീപ്പ് പോലെ ആയിരിക്കും. അതല്ല, ഡീപ്പ് ലെവൽ കോമ അല്ലെങ്കിൽ ചിലപ്പോൾ സ്വപ്നം പോലെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസസ് ഉണ്ടെന്ന് വരാം, അല്ലെങ്കിൽ ബ്ലാങ്കായിട്ട് കിടക്കും. ഈ സൈക്കോകനീസിസ് അതുപോലെ തന്നെ ടെലികനീസിസ് എന്നൊക്കെ പറയുന്നില്ലേ, ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത് സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഇത് സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ കൺട്രോളിൽ വരാറില്ല. അങ്ങനെ കൺട്രോളിൽ വന്നാൽ വലിയ അപകടമാണ് താനും. കാരണം പല കഥകളുണ്ട്, മിഡാസ് എന്നുള്ള ഒരാൾക്ക് തൊട്ടാൽ പൊന്നാകുന്ന ഒരു വരം കിട്ടി. പിന്നെ അയാളെ എല്ലാത്തിനെയും തൊട്ട് പൊന്നാക്കാൻ തുടങ്ങി. അവസാനം മകളെ തൊട്ട് മകളും പൊന്നായി. ഇങ്ങനൊരു കഥയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സാധാരണ ഗതിയിൽ ആളുകളുടെ കൺട്രോളിൽ ഇത് വരാറില്ല. പക്ഷേ ഈ വൈകാരിക പ്രശ്നങ്ങളുള്ളപ്പോൾ ചിലപ്പോൾ ഇത് സൈക്കോകൈനസിസ് ട്രിഗർ ചെയ്യും. അപ്പോൾ തങ്ങളെ ഈ കമ്പ്യൂട്ടറൊക്കെ റിപ്പയർ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ അടുത്ത് കുറേ കേസ് വന്നിട്ടുണ്ട്. ഈ കേസിലെല്ലാം ഈ വന്ന ആളുകൾക്ക് വൈകാരികമായ തീവ്രമായ വൈകാരിക പ്രശ്നങ്ങളുള്ളവരായിരുന്നു.
അവർക്ക് വൈകാരിക പ്രശ്നം മൂർച്ഛിക്കുമ്പോൾ അവർ തൊട്ടാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സൊക്കെ കേടാവും. ഒന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്, അദ്ദേഹം ഇതുപോലെ തൊട്ടാൽ കീബോർഡ് കേടാവും. വേറൊന്ന് ഒരു ഐ ടി പ്രൊഫഷണലായിരുന്ന ഒരു ലേഡിയാണ്. ഭാഗ്യം കൊണ്ട് അവർ ഐ ടി പ്രൊഫഷൻ വിട്ട് ഒരു ഓഫീസ് ജോലി കയറിയപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്. അവരേത് കമ്പ്യൂട്ടർ തൊട്ടാലും ഉടനെ കേടാവും. അപ്പോൾ ഇത് സൈക്കോകൈനസിസ് എല്ലാം ഇങ്ങനെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കേടാകുന്നതല്ല, പല രീതിയിൽ വരാം. ചിലപ്പോൾ സാധനങ്ങൾ മൂവ് ചെയ്യുന്നതാകാം. അങ്ങനെ പല കേസും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് ഇടയ്ക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് ഒരു മെൻ്റലിസ്റ്റ്, ഫേമസ് ആയിട്ടുള്ള കേരളത്തിലൊരു മെൻ്റലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കൈ തൊടാതെ തറയിൽ കിടന്ന ഒരു 10-ന്റെയും 100-ന്റെയും നോട്ടാണ് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കൈ തൊടാതെ അന്തരീക്ഷത്തിൽ കൂടെ പൊങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നിരുന്നു. അതൊക്കെ സാധിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഈ മെൻ്റലിസ്റ്റ് കാണിക്കുന്നതൊക്കെ ട്രിക്സാണ്, ആകാനാണ് സാധ്യത. എൻ്റെ അറിവിൽ അത്ര ഒരു സൈക്കോകൈനറ്റിക് എബിലിറ്റി കോൺഷ്യസ് ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഉള്ള മെൻ്റലിസ്റ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള ഒരു ആൾ ഒരിക്കലും ഒരു മെൻ്റലിസ്റ്റായിട്ട് ഷോ നടത്താൻ സാധ്യതയില്ല. പിന്നെ ഇതിൽ ട്രിക്സ് ഒരുപാടുണ്ട്. ഇൻവിസിബിൾ ത്രെഡ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് പല രീതിയിൽ ട്രിക്സ് കാണിക്കാം. അത് ഇങ്ങനെ സൈക്കോകൈനസിസ് ആണ് അല്ലെങ്കിൽ സിദ്ധിയാണെന്ന് കാണിക്കുന്നതാണ് എൻ്റർടൈൻമെൻറ്റ്. സാർ, ഇപ്പം പാരാസൈക്കോളജി എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഈ പാരാസൈക്കോളജി എത്ര സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ എന്താണ് ഈ പാരാസൈക്കോളജി? ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ പാരാസൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയാതീതമായ കാര്യങ്ങളെ പറ്റിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠിക്കുന്ന ശാഖ. ഇന്ദ്രിയാതീതം എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അതീതമായ കാര്യങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അതീതമായതാണ് ESP എന്ന് പറയുന്നത്. കർമ്മേന്ദ്രിയങ്ങൾക്ക് അതീതമായതാണ് PK, സൈക്കോകൈനസിസ് എന്ന് പറയുന്നത്. പിന്നെ ഈ അപ്പാരിഷൻസ്, UFO ഇങ്ങനെയുള്ള കാര്യങ്ങളും പാരാസൈക്കോളജിയുടെ പഠനത്തിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സാർ, ഈ പറയുന്ന പ്രേത അനുഭവങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരായ മനുഷ്യനാണെങ്കിൽ അറിയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ പ്രേതം ഉണ്ട് അല്ലെങ്കിൽ ശരീരമില്ലാത്ത ആത്മാക്കളുണ്ട് എന്നൊന്നും പാരാസൈക്കോളജി പറയുന്നില്ല. അങ്ങനെ ഒരു മുൻവിധിയില്ല. ആളുകൾക്ക് പലതരത്തിലുള്ള അസാധാരണമായ അനുഭവങ്ങളുണ്ട്, അവയെപ്പറ്റി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് അനുഭവങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷേ അതിന് പല വിശദീകരണങ്ങളുണ്ടായിരിക്കാം. സാർ, നമുക്കറിയാം തിരുവനന്തപുരത്തിന് തന്നെ ഞെട്ടി അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ഞെട്ടിപ്പിച്ച ഒരു കഥ ആണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട് കേരളത്തിൽ നന്തങ്കോട് കൂട്ടക്കൊലപാതകം എന്ന് പറയും. അത് ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തിയാണ് ആ ഒരു പയ്യെ അതിനു വേണ്ടിയാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ അതിനുശേഷം വലിയ രീതിയിൽ പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരുപാട് പേര് ഇതിന് തെറ്റിദ്ധാരണകളും ഉണ്ട്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നു പറയുന്നത് എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ പലതും കാണിക്കുന്നുണ്ട്. അപ്പോൾ സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യർക്ക് ഈ സ്ഥൂല ശരീരം കൂടാതെ സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇങ്ങനെ സട്ടിൽ ബോഡീസ് ഉണ്ടെന്നൊരു തിയറിയുണ്ട്, ഒരു ഒക്കൾട്ട് തിയറിയാണ്. അപ്പോൾ ചില ആളുകൾക്ക് സൂക്ഷ്മ ശരീരം ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപെടുത്താമെന്നും ബോധപൂർവം ഈ സൂക്ഷ്മ ശരീരം കൊണ്ട് സഞ്ചരിക്കാമെന്നും ഒക്കെ വിശ്വാസമുണ്ട്. ഇതിന് കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെ പറയും. അത് വേറൊരാളുടെ ശരീരത്തിൽ നമ്മുടെ ആസ്ട്രൽ ബോഡിക്ക് കയറാം എന്നൊക്കെ തിയറിയുണ്ട്. അപ്പോൾ ഈ പാരാസൈക്കോളജിയിൽ പണ്ടേ ഈ ഫിനോമിനോനെ പറ്റി ചർച്ചകളുണ്ട്. അപ്പോൾ പഴയകാലത്ത് ട്രാവലിംഗ് ക്ലെയർവോയൻസ് എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ പോയിൻ്റ് ഓഫ് സ്പേസിൽ നിന്ന് നമ്മൾ ചുറ്റുപാടിനെ കാണുക, ഇപ്പോൾ നമ്മുടെ ശരീരം തന്നെ അവിടെ കിടക്കുന്നതായിട്ട് കാണുക. ഇതിന് ട്രാവലിംഗ് ക്ലെയർവോയൻസ് എന്നാണ് പഴയ ഒരു പേര്. അതായത് സൂക്ഷ്മ ശരീരം വെളിയിൽ പോകുന്നു എന്നുള്ളതല്ല, നമ്മൾ ESP ഉപയോഗിച്ച് ഒരു എക്സ്റ്റേണൽ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ശരീരമോ മറ്റ് വസ്തുക്കളോ ഒക്കെ കാണുന്നു എന്നുള്ള ഒരു അസംപ്ഷനാണ്. പിന്നെ ഈ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ടോ, അത് ശരീരത്തിൽ നിന്ന് വെളിയിൽ പോയി ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ്.
പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ആളുകളും പറയാറുണ്ട്. ഉദാഹരണമായിട്ട് ഈയിടെ എന്നെ കാണാൻ വന്ന ഒരാൾ പറഞ്ഞത്, അയാൾക്ക് പല ദിവസവും രാത്രിയിൽ ഒരു സ്വപ്നം ഉണ്ടാകാറുണ്ട്. അയാൾ ഇങ്ങനെ ശരീരം വിട്ട് വെളിയിൽ പോകുന്നു, ഗേറ്റ് വഴി റോഡിൽ ഇറങ്ങുന്നു. അപ്പോൾ റോഡിൽ കൂടെ ഇയാൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇയാളിങ്ങനെ പതിവ് പോലെ ഈ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് ഇയാൾ സ്വപ്നം കാണുകയാണ്. അപ്പോൾ എതിരെ ഒരു ഇയാൾക്ക് പരിചയമുള്ള ഒരു പ്രായമുള്ള ഒരാൾ വരുന്നു. അപ്പോൾ ഇയാൾ വിചാരിക്കുകയും ചെയ്തു, ഇയാളും ഇതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ നടക്കുകയാണോ എന്ന്. അപ്പോൾ ഇയാൾ ഉണർന്നപ്പോൾ ഇയാൾക്ക് ഇത് ഓർമ്മയുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഈ മറ്റേ ആളെ ഞാനിങ്ങനെ കണ്ടതും ഒക്കെ എൻ്റെ ഇമാജിനേഷനായിരിക്കും, അല്ല എൻ്റെ സ്വപ്നമായിരിക്കുമെന്ന്. അന്ന് തന്നെ ഇയാൾ പകൽ സമയത്ത് മറ്റേ ആളെ കാണാനിടയായി. അപ്പോൾ അയാൾ ഇങ്ങോട്ട് ചോദിച്ചു, അപ്പോൾ താനും രാത്രിയിൽ ഇങ്ങനെ ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി നടക്കാൻ തുടങ്ങിയല്ലേ എന്ന്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ അത് സ്വപ്നമല്ലായിരുന്നു, യഥാർത്ഥമാണെന്ന്. അപ്പോൾ ഇതുകൊണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ടെന്ന് വരുന്നില്ല, ഇത് രണ്ടുപേരുടെയും ഒരു ക്ലയർവോയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ക്ലയർവോയൻസ് ആയിരിക്കാം. ഈ കേഡൽ ജിൻസൺ രാജയ്ക്ക് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് സാറ് അത് ആ ഒരു വാർത്ത അറിഞ്ഞാണല്ലോ? അറിഞ്ഞു, അതിനെപ്പറ്റി പലരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് ആ പയ്യൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പയ്യനെ എൻജിനീയർ ആക്കണമെന്നായിരുന്നു അച്ഛനമ്മമാരുടെ ആഗ്രഹം. അപ്പോൾ പുള്ളിക്ക് അതിനൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ പുള്ളിയെ വെളിയിൽ ഏതോ രാജ്യത്ത് അയച്ചു. പുള്ളി അവിടെ ചെന്ന് ഡ്രഗ് അഡിക്റ്റായി, അവിടെ പഠിത്തമൊന്നും കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു വന്നു. അപ്പോൾ അച്ഛനമ്മമാർ സ്വത്തുക്കളെല്ലാം മകളുടെ പേർക്ക് എഴുതി വെച്ചു. അപ്പോൾ ഇയാൾ ഒരു വീട്ടിൽ തന്നെ ഒരു ഔട്ട്കാസ്റ്റായി. അപ്പോൾ ഇയാൾ മുറിക്കകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇയാൾ ആഹാരം കഴിക്കാനൊന്നും താഴെ വരെയില്ല, അപ്സ്റ്റെയറിൽ മുറിയില്ലാത്തിരിക്കുന്നു. ഇയാൾക്കുള്ള ആഹാരം കെട്ടി പൊക്കി കൊടുക്കുകയായിരുന്നു, പാത്രം ഇയാൾ തിരിച്ച് കെട്ടി ഇറക്കും. അപ്പോൾ അത് തന്നെയും എത്രമാത്രം അബ്നോർമലാണെന്ന് ഊഹിക്കാം. പിന്നെ ഇയാളിങ്ങനെ ഈ ആസ്ട്രൽ പ്രൊജക്ഷനുമൊക്കെ വായിച്ച് വട്ടളകി പോയതുപോലെയാണ്. അയാൾ ആദ്യം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാളെ സൈക്കോസിസിനൊക്കെ ട്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ളത് അയാളുടെ മനസ്സ് ഇൻവെൻറ്റ് ചെയ്ത ഒരു എക്സ്ക്യൂസാണ് എല്ലാവരെയും കൊല്ലാൻ. കാരണം എല്ലാവരെയും കൊല്ലാൻ കാരണം എല്ലാവരുമായിട്ട് നല്ല ബന്ധമില്ല. അപ്പോൾ സ്വത്തുക്കളൊക്കെ മകൾക്ക് എഴുതി വെച്ചു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിനാണ് ഇയാളെ എല്ലാവരെയും കൊന്നത്. പിന്നെ കൊല്ലാൻ ഒരു ന്യായീകരണം കണ്ടെത്തിയതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഇവരെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്ത് വിട്ടതാണ് എന്ന് ഇയാൾ സ്വയം ഒരു ന്യായീകരണം കണ്ടെത്തിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ഷിസോഫ്രീനിയ എന്ന് നിങ്ങളുടെ പറയുക, ആ എങ്ങനെയാണ് അവരെ ഡയഗ്നോസ് ചെയ്തത്? പക്ഷേ അദ്ദേഹം ഇനി ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യത ഉണ്ടോ? അതെ, ഈ ഷിസോഫ്രീനിയ എന്ന് പറയുന്നത് ചിലപ്പോൾ കംപ്ലീറ്റ് നോർമൽസിയിലേക്ക് വന്നെന്ന് വരാം, അത് തീർച്ച പറയാൻ ഒക്കത്തില്ല. ഈ നമ്മളിൽ ഏതോ ഒരു പാർട്ട് മരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്നും ഉണ്ട് എന്നൊരു ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭയം കൂടാതെ ജീവിക്കുന്നത്.